ഹായ് എവരിവൺ. സോ ഈ വീഡിയോയിൽ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ കുറിച്ച് പഠിക്കാം. അപ്പം ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ്, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഓൾറെഡി സെൻട്രൽ ടെൻഡൻസി പഠിച്ചു അല്ലേ. അപ്പൊ സെൻട്രൽ ടെൻഡൻസിൽ നമ്മൾ മൂന്ന് ടേംസ് പഠിച്ചു, മീൻ പഠിച്ചു, മീഡിയൻ പഠിച്ചു, മോഡ് പഠിച്ചു. ദെൻ ഇതിന്റെ ലിമിറ്റേഷനും പറഞ്ഞു. അതായത് നമ്മൾ രണ്ട് സ്റ്റുഡൻസിന്റെ മാർക്ക് എടുത്തിട്ടാണ് ഈ മീൻ മീഡിയൻ മോഡൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ അതിന്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു പറഞ്ഞത്, അതായത് ഏത് സ്റ്റുഡന്റ് ആണ് ബെറ്റർ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സോ ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിസ്പേർഷൻ നോക്കുന്നത്. അതായത് ഈ ഡിസ്പേർഷനിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കുമല്ലോ. ഞാൻ ആ സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിച്ചിട്ട് ഈ ഓരോ ഡേറ്റാസ് ഉണ്ടല്ലോ, നമ്മളിവിടെ മാർക്സ് എടുത്തത് 0 കിട്ടി, 4 കിട്ടി, 8 കിട്ടി, 20 ഒക്കെ ഇങ്ങനെ പല മാർക്സ് കിട്ടിയായിരുന്നു. ദെൻ നമ്മളവിടെ മീൻ കണ്ടുപിടിച്ചപ്പം മീൻ നമുക്ക് 9 കിട്ടി. ദെൻ ഈ 9 ഈ ബാക്കിയുള്ള ഡേറ്റാസും ഒക്കെ ആയിട്ട് എത്ര വേരിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡിഫറൻസ് ഉണ്ട് അതും കൂടെ നോക്കും. ഓക്കെ, അതാണ് നമ്മൾ ഈ ഡിസ്പേർഷനിൽ ചെയ്യുന്നത്. സോ ഈ ഡിസ്പേർഷനും നമുക്ക് മെഷർ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റേഞ്ച്, ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ദെൻ അടുത്തത് മീൻ ഡീവിയേഷൻ, അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഈ മൂന്ന് മെഷേഴ്സ് ആണ്, അതായത് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് മൂന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യം നമുക്ക് റേഞ്ച് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്. റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മാക്സിമം ഒബ്സർവേഷൻ മൈനസ് മിനിമം ഒബ്സർവേഷൻ, അതാണ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പം നമ്മൾക്ക് പോയ പ്രോബ്ലം തന്നെ എടുക്കാം. ഇപ്പം സ്റ്റുഡന്റ് എയുടെ മാർക്ക് നമ്മൾ 0, 4, 8, 20, 10, 12 കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയായിരുന്നു സ്റ്റുഡന്റ് എയുടെ മാർക്ക്. അപ്പം ഇതിൽ മാക്സിമം ഒബ്സർവേഷൻ ഏതാണ്, 20 ആണ് ഇതിനകത്ത് മാക്സിമം ഒബ്സർവേഷൻ. സോ റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ മാക്സിമം ഒബ്സർവേഷൻ മൈനസ് മിനിമം ഒബ്സർവേഷൻ എന്നാണ്. മാക്സിമം ഒബ്സർവേഷൻ 20 ആണ്, മിനിമം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ നമുക്കിവിടെ റേഞ്ച് 20 എന്ന് കിട്ടി. അത് സ്റ്റുഡന്റ് എയുടെയാണ് കേട്ടോ, എയുടെയാണ് റേഞ്ച് ഇത്. അതേസമയം സ്റ്റുഡന്റ് ബിയുടെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം. സ്റ്റുഡന്റ് ബിയുടെ റേഞ്ച് മാക്സിമം സ്റ്റുഡന്റ് ബിക്ക് കിട്ടിയ മാർക്ക് 11 ആയിരുന്നു, അതുപോലെ മിനിമം കിട്ടിയ മാർക്ക് 7 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 11 - 7 എന്ന് പറയുമ്പോൾ ബിയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ, അതായത് ബി എന്ന് പറയുന്ന സ്റ്റുഡന്റിന് കിട്ടിയ മാർക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കിട്ടി. അപ്പം നോക്കിയേ, എയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20, ബിയുടെ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം ഇത് തമ്മിൽ നല്ല വേരിയേഷൻ ഉണ്ട് അല്ലേ, നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതൊരു നല്ല ഒരു മെത്തേഡ് അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എയുടെ മാർക്സ് നമ്മളിവിടെ ആകെ ടോട്ടൽ 6 മാർക്സ് എടുത്തു. ഓക്കെ, അതായത് 6 ഒബ്സർവേഷൻ എടുത്തു. അതുപോലെ തന്നെ ബിയുടെ മാർക്സ്, ബിക്കും 6 തവണ കിട്ടിയ മാർക്സ് നമ്മൾ എടുത്തു, 6 ഒബ്സർവേഷൻ എടുത്തു. ബട്ട് ഇവിടെ നമ്മൾ റേഞ്ച് കാണാൻ വേണ്ടി ആകെ ഈ 2 ഒബ്സർവേഷൻ മാത്രമേ എടുത്തുള്ളൂ അല്ലേ. അതായത് മാക്സിമം എത്ര മാർക്ക് കിട്ടിയെന്നും മിനിമം എത്ര മാർക്ക് കിട്ടിയെന്നും ആ 2 വാല്യൂസ് മാത്രം നമ്മൾ എടുത്തിട്ടാണ് റേഞ്ച് കണ്ടുപിടിച്ചത്. ബാക്കി പിന്നെ എത്ര വാല്യൂസ് ഉണ്ട്, വേറെ 4 ഒബ്സർവേഷൻസ് ഉണ്ടല്ലേ, ആ 4 ഒബ്സർവേഷനും നമ്മൾ മൈൻഡ് ചെയ്തേയില്ല. സോ അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഈ 2 ഇപ്പം നിങ്ങളോട്, ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുക, പൊതുവായിട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, ഒരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ രണ്ടു പേരുടെ മാത്രം പറയുന്നത് കേട്ടിട്ടാണോ ടീച്ചർ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്? അല്ലല്ലോ, മജോറിറ്റി ആൾക്കാരുടെ ഇത് നോക്കുക അല്ലേ. സോ അതൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. സോ അതുപോലെ ഇവിടെയും നമ്മൾക്ക് ഈ വെറും 2 ഡേറ്റാസ് മാത്രം, അതായത് 2 ഒബ്സർവേഷൻസ് മാത്രം എടുത്തിട്ട് നമ്മൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തില്ല. ബട്ട് ബാക്കിയുള്ള ഒബ്സർവേഷനും കൂടെ നമ്മൾ പരിഗണിക്കണം. ഓക്കെ, ബാക്കി ഇനി 4 ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ആ ഒബ്സർവേഷനും കൂടെ പരിഗണിക്കണം. സോ അതാണ് ഇവിടെ ഈ റേഞ്ചിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത മെഷറായിട്ടുള്ള മീൻ ഡീവിയേഷൻ നോക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് മീൻ ഡീവിയേഷൻ. അപ്പൊ ഞാനിവിടെ ആദ്യം നോക്കുന്നത് മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്ഡ് ഡേറ്റ ആണ്. സോ ആദ്യം എന്താണ് ഗ്രൂപ്ഡ് ഡേറ്റ, അൺഗ്രൂപ്ഡ് ഡേറ്റ എന്ന് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ആകെ 40 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചോ. 40 സ്റ്റുഡൻസിന് മാത്സിന് കിട്ടിയ മാർക്സ്, ഓക്കെ, സെക്കൻഡ് ടേമിനൽ എക്സാമിന് മാത്സിന് കിട്ടിയ മാർക്സ് ഞാൻ ഗ്രൂപ്പ് ചെയ്ത് എഴുതുകയാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് 60 മാർക്സ് എങ്കിൽ, ഇപ്പോൾ ഞാനിങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു, 50 to 60 മാർക്സ് കിട്ടിയവർ ഇത്ര പേർ, ഓക്കെ, ഒരു 5 പേരെന്ന് എടുത്തു. ദെൻ 40 to
49 വരെ കിട്ടിയ ഒരു ഇത്ര പേര്, ഒരു 4 ആൾക്കാർ. ദെൻ 32-39 വരെ കിട്ടിയ ഒരു 15 പേര്, ഇങ്ങനെ എടുത്തു. അപ്പം ഇതൊരു ഗ്രൂപ്പാണ്, ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഡേറ്റാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 50 മുതൽ 60 വരെ മാർക്സ് കിട്ടിയ ഒരു ഗ്രൂപ്പ്, ദെൻ 40-49 മാർക്സ് വരെ കിട്ടിയ ഒരു ഗ്രൂപ്പ്, ദെൻ അത് എത്ര പേരുണ്ടെന്ന് നോക്കി. ഓക്കെ, 4 പേരുണ്ട്, അതിനെ ഒരു ഗ്രൂപ്പാക്കി, ദെൻ 32-39 ഒരു ഗ്രൂപ്പ്. അങ്ങനെ ഇങ്ങനെ ഒരു ഗ്രൂപ്പാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡേറ്റ എന്ന് പറയുന്നത്. അതേസമയം അൺഗ്രൂപ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ടോട്ടൽ 40 സ്റ്റുഡൻസ് ഉണ്ട്, ദെൻ ഒരാൾക്ക് 40 മാർക്സ് കിട്ടി, അടുത്തയാൾക്ക് 50 കിട്ടി, വേറൊരാൾക്ക് 55 കിട്ടി, വേറൊരാൾക്ക് 39 കിട്ടി, വേറൊരാൾക്ക് 0 കിട്ടി, 10 കിട്ടി, 20 കിട്ടിയവരുണ്ടായിരിക്കും, 39 കിട്ടിയുണ്ടായിരിക്കും. സോ ഇങ്ങനെ നമ്മൾക്ക് ആ കിട്ടിയ മാർക്സിനെ ഒന്നും ചെയ്യാതെ, ഒന്ന് അറേഞ്ച് ചെയ്യാതെ ചുമ്മാ അങ്ങ് എഴുതുന്നതിനെയാണ് നമ്മൾ അൺഗ്രൂപ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് ആ പേരിൽ നിന്ന് തന്നെ അറിയാമല്ലോ, ഇവിടെയാണ് നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ ഡേറ്റാസിനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അതിനെ അതുപോലെ തന്നെ വെച്ചേക്കുക. ഓക്കെ, അതാണ് അൺഗ്രൂപ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർത്തിരുന്നോളാം, ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുമ്പോൾ, അപ്പം അതിനകത്ത് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ഒക്കെ ഉണ്ട്, ദെൻ അവിടെ നിങ്ങൾക്ക് ഡേറ്റ, അപ്പോൾ ഒബ്സർവേഷൻ കൂടാതെ വേറൊരു ടേമും കൂടെ ഉണ്ട്, ഫ്രീക്വൻസി എന്നും കൂടെ പറഞ്ഞിട്ട്. ഓക്കെ, ബട്ട് ഇവിടെ അങ്ങനെ ആ ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം ഇല്ല. ഓക്കെ, ഓ ഈ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഗ്രൂപ്പ്ഡ് ഡേറ്റാസിൽ നമുക്ക് ആ ഒബ്സർവേഷനും തരും, ദെൻ ആ ഫ്രീക്വൻസിയും തരും. ഓക്കെ, അതൊന്നും ഓർത്തിരിക്കുക. ഞാൻ ഗ്രൂപ്പ്ഡ് ഡേറ്റ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നമുക്ക് മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. അപ്പം ഇങ്ങനെ ഈ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ, അതായത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ആണെങ്കിലും ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ആണെങ്കിലും മീൻ ഡീവിയേഷൻ കാണാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ. അതായത് ഫസ്റ്റിൽ നമ്മൾ മീൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കും, സെക്കൻഡിൽ നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കും. അപ്പം ഇതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നല്ലപോലെ നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും മീൻ കണ്ടുപിടിച്ചിട്ട് വേണം മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. ഈ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണം കേട്ടോ, മീൻ ഡീവിയേഷൻ ഇപ്പം ദ ഫ്രം എന്നാക്കിക്കോ. ഓക്കെ, മീൻ ഡീവിയേഷൻ ഫ്രം ദ മീൻ. ഓക്കെ, മീനിൽ നിന്ന് മീൻ കണ്ടുപിടിച്ചിട്ടും ദെൻ അതിൽ നിന്ന് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കും. സോ നെക്സ്റ്റ് നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നോക്കാം. ദാറ്റ് ഈസ് സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ഡീവിയേഷൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നോക്കേ, അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ഡീവിയേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഡീവിയേഷൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. അപ്പൊ ഈ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡീവിയേഷൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എത്ര നമുക്ക് ഒബ്സർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതിന് നമുക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട്. സോ അതിനു മുമ്പ് നമുക്ക് ടോട്ടൽ, നമ്മൾ കുറേ ഒബ്സർവേഷൻസ് എടുക്കുമല്ലോ, അതിന് നമുക്ക് എൻ എന്ന് എടുക്കാം. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നടക്കുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ചെയ്തപ്പോൾ അതിനകത്ത് എ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റും ബി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ മാർക്കാണ് എടുത്തത്. അപ്പം എ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് 4 മാർക്സ് കിട്ടിയിട്ടുണ്ട്, 10 ഉണ്ടായിരുന്നു, 12 ഉണ്ട്, 20 ഉണ്ട്, 0 ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ ഈ ഓരോ ഒബ്സർവേഷൻസിനെയും നമ്മൾ X1, X2, X3, etc. അങ്ങനെ XN വരെ എടുക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഈ കേസിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 8 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, 0, 8 ഉണ്ടായിരുന്നു. ഓക്കെ, 6 ഒബ്സർവേഷൻ ഉണ്ടെന്ന് വെച്ചോ, N=6 നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ. സോ N=6 ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റിനെ നമ്മൾ X1 എന്ന് എടുക്കുന്നു, X2, X3, X4, X5, X6. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഇവിടെ നമുക്ക് 6 ഒബ്സർവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഓരോന്നിനെയും ഡിനോട്ട് ചെയ്യാനാണ് X1, X2, X3 എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് ജനറലായിട്ട് XI എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇപ്പോൾ I=1 ആണെങ്കിൽ ദറ്റ് ഈസ് X1 ഫസ്റ്റ് ഒബ്സർവേഷൻ. ഇപ്പം I=2 ആണെങ്കിൽ ദറ്റ് ഈസ് X2 സെക്കൻഡ് ഒബ്സർവേഷൻ. അപ്പം I=3 ആണെങ്കിലോ തേർഡ് X3 ദറ്റ് ഈസ് തേർഡ് ഒബ്സർവേഷൻ. ഇങ്ങനെ. സോ ഇനി നമുക്ക് ഈ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ഒക്കെ എന്താന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1 നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നു. അപ്പം മീനിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, X എഴുതിയിട്ട് മുകളിലൊരു ബാർ കൊടുക്കുന്നു, X ബാർ.
മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ അറിയാം, സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n xi എന്ന് എഴുതാമല്ലോ. അതായത് സം ഓഫ് ഒബ്സർവേഷൻസ്, ഒബ്സർവേഷൻസ് ഏതാണ്, ഇതാണ്. അപ്പൊ ഈ എക്സാമ്പിളിൽ ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻസ്. സോ ഇതിന്റെ സം, ദാറ്റ് ഈസ് 4 + 10 + 12 + 20, അതായത് ഈ എല്ലാ ഒബ്സർവേഷന്റെയും കൂടെ സമ്മ്, അതിനെ നമുക്ക് ഇങ്ങനെ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n xi എന്ന് എഴുതുന്നു. അതായത് ഫസ്റ്റ് നമ്മൾ ഐക്ക് 1 കൊടുക്കുമ്പം x1 കിട്ടുന്നു, അടുത്തത് ഐക്ക് 2 കൊടുക്കുമ്പോൾ x2 കിട്ടുന്നു, ദെൻ x3 കിട്ടുന്നു, അങ്ങനെ x6 വരെ കിട്ടുന്നു. അതായത് ഐ ഈസ് ഈക്വൽ ടു 1 to n, ഐയുടെ വാല്യൂ നമ്മൾ 1 മുതൽ n വരെ കൊടുക്കുന്നു. ഹിയർ നമുക്ക് n ഈസ് ഈക്വൽ ടു 6 ആയതുകൊണ്ട് 6 വരെ കൊടുക്കുന്നു. അപ്പൊ x1 x2 x3 x4 x5 x6, അങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം. സോ അതിനെ നമുക്ക്, അപ്പൊ അതായത് സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം ആണ്. സോ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n xi എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലേ, ദറ്റ് ഈസ് ടോട്ടൽ നമുക്ക് എത്ര ഒബ്സർവേഷൻ ഉണ്ട്, ടോട്ടൽ n ഒബ്സർവേഷൻ ഉണ്ട്. സോ 1/n × സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n xi എന്നും ഇതിനെ എഴുതാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒന്നെങ്കിൽ വേർഡ്സിൽ എഴുതുക അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മീൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പൊ മീൻ ഡീവിയേഷൻ രണ്ട് കേസ് ഉണ്ടായിരുന്നു അല്ലെ, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീനും ഉണ്ടായിരുന്നു, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയനും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റില് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ. ഓക്കെ, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ. സോ മീനിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ മീൻ ഡീവിയേഷൻ, മീൻ ഡീവിയേഷന് ഇങ്ങനെ MD, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ആയതുകൊണ്ട് എക്സ് പറഞ്ഞു. അതേസമയം മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ എന്നാണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് ഇങ്ങനെ എം എന്നിടും. ഓക്കെ, സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കുക. സോ ആദ്യം നമ്മൾ മീൻ കണ്ടുപിടിച്ചു. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ ഡീവിയേഷൻസ് ഫ്രം ദ മീൻ കണ്ടുപിടിക്കും. ഡീവിയേഷൻസ് ഫ്രം ദ മീൻ, അതായത് ഇപ്പൊ നമുക്ക് ഓരോ ഡേറ്റാസ് ഉണ്ടല്ലോ. സോ ഡേറ്റാസ് ജനറൽ ആയിട്ട് നമുക്ക് xi എന്ന് പറയാന്ന് പറഞ്ഞു, xi − x̄ കണ്ടുപിടിക്കും. അതായത് ഇപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഒബ്സർവേഷൻ 4 ആണ്, 4 - അപ്പൊ നമ്മൾ ഇത് ചെയ്തപ്പോ നമുക്ക് ഇവിടെ മീൻ കിട്ടിയത് 9 ആയിരുന്നു, ഓർക്കുന്നുണ്ടോ. സോ 4 - 9 ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പം ഐക്ക് 1 കൊടുത്താല്, ഇപ്പൊ സപ്പോസ് ഐക്ക് 1 കൊടുക്കുമ്പോൾ x1 - x̄ എന്ന് വരും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 - 9 ചെയ്യും, ദാറ്റ് ഈസ് -5 എന്ന് വരും. അടുത്തത് x2 - x̄ ചെയ്യും, ദാറ്റ് ഈസ് സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 - 9 എന്ന് പറഞ്ഞാൽ 1 വരും. അടുത്ത ഒബ്സർവേഷൻ x3 ആണ്, അതായത് x3 - x̄ എന്ന് പറഞ്ഞാൽ, x3 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 12 - 9 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 വരും. അങ്ങനെ എല്ലാം ചെയ്യും, അതായത് x4 - x̄, x5 - x̄, s6 - x̄. ഓക്കെ, അപ്പൊ അതിന് ജനറലായിട്ട് എഴുതുകയാണ് xi - x̄. ഓക്കെ, നമ്മൾ ഡീവിയേഷൻസ് ഫ്രം ദ മീൻ കാണുന്നു. അതായത് ഈ മീൻ നമ്മൾ കണ്ടുപിടിച്ചുള്ള, ഇവിടെ നമുക്ക് മീൻ കിട്ടി, ദെൻ ഈ മീനിന്ന് നമ്മുടെ ഓരോ ഒബ്സർവേഷൻസിനും എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കും. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ആണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻസ്. അതായത് നമ്മളിവിടെ xi - x̄ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. ദെൻ അടുത്ത സ്റ്റെപ്പിലെ ഈ ഡീവിയേഷൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ, അതായത് ഇവിടെ നമുക്ക് x1 - x̄ ചെയ്തപ്പോൾ -5 കിട്ടും, ദെൻ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ മൈനസ് സൈൻ കളഞ്ഞിട്ട് ആ നമ്പർ മാത്രം എഴുതുന്നു. ഓക്കെ, അതായത് പോസിറ്റീവ് നമ്പർ എഴുതുന്നു. അപ്പൊ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, 3 ക്ക് 3 തന്നെ. അപ്പൊ ഏതെങ്കിലും മൈനസ് നമ്പർ വരുവാണെങ്കിൽ, ഇപ്പൊ -4 എന്ന് വരുവാണ്, xi - x̄ ചെയ്യുമ്പോൾ ഇപ്പൊ -4 വന്ന് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിയുമ്പോൾ +4 ആകും. ഓക്കെ, അങ്ങനെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻ, ഈ കിട്ടുന്ന ഡീവിയേഷൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കും. ദെൻ അടുത്തത് സ്റ്റെപ്പ് 4 ആണ്, അവിടെ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞായിരുന്നു,
സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡീവിയേഷൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡീവിയേഷൻസ്. നമ്മളിവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡീവിയേഷൻസ് കണ്ടുപിടിച്ചു അല്ലേ, ദെൻ അതിന്റെ ആ കിട്ടുന്നതിന്റെ എല്ലാം കൂടെ സം, അതായത് 5, 1, 3 ഇനി കിട്ടുമല്ലോ നമുക്ക്, ഈ അബ്സല്യൂട്ട് വാല്യൂ എടുത്ത് കുറെ വാല്യൂസ് കിട്ടും, അതിന്റെ എല്ലാം കൂടെ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതാണ് മീൻ ഡീവിയേഷൻ. സോ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/n ഇൻറ്റു സമ്മേഷൻ i=1 to n |xi − x̄ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സമ്മേഷൻ i=1 to n |xi − x̄ എന്ന് പറഞ്ഞാൽ, അതായത് xi − x̄ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻ, ദെൻ അതിന്റെ സമ്മേഷൻ. ഓക്കെ, അപ്പൊ അത് 6 എണ്ണം കിട്ടുമല്ലോ, ദെൻ ആ 6ന്റെയും കൂടെ സം എടുക്കുന്നു, ദെൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ്, ഈ 4 സ്റ്റെപ്സ് ആണ് നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കാണാനുള്ള സ്റ്റെപ്സ്. ഓക്കെ, ഇനി അടുത്താണ് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ. സോ നമുക്കിനി ഒരു എക്സാമ്പിൾ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അടുത്ത മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം.